കണ്ണൂർ തോട്ടടയിൽ വിവാഹ ആഘോഷത്തിനിടെ ബോംബെറിഞ്ഞ് കൊലപാതകം നടത്തിയ പ്രതികളെ തിരിച്ചറിഞ്ഞു. ബോംബുണ്ടാക്കിയ ആൾ ഉൾപ്പെടെ നാലു പേർ കസ്റ്റഡിയിൽ. റിജുൽ, സി കെ, സനീഷ്, അക്ഷയ്, പി ജിജിൽ എന്നിവരാണ് പിടിയിലായത്. ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകളിൽ 1 മുതൽ 9 വരെയുള്ള ക്ലാസുകൾ പുനരാരംഭിച്ചു. രാവിലെ മുതൽ ഉച്ചവരെ ബാച്ച് അടിസ്ഥാനത്തിലാണ് ക്ലാസുകൾ. 10, 11, 12 ക്ലാസുകൾ നിലവിലെ രീതിയിൽ തന്നെ തുടരും. കൂടുതൽ ചൈനീസ് ആപ്പുകൾക്ക് നിരോധനം ഏർപ്പെടുത്തുമെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്തിന്റെ പരമാധികാരത്തിനും സുരക്ഷയ്ക്കുമുള്ള ഭീഷണി കണക്കിലെടുത്ത് 54 ആപ്പുകൾ നിരോധിക്കും. കഴിഞ്ഞ വർഷം ജൂണിൽ ടിക്ടോക്, വിചാറ്റ്, ഹലോ തുടങ്ങിയ ആപ്പുകളും രാജ്യം നിരോധിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിന് ആശ്വാസമായി. സിൽവർ ലൈൻ സർവേ തടഞ്ഞ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയത്. കുതിച്ചു കയറിയ സ്വർണവിലയിൽ ഇടിവ്. പവന് 400 രൂപ കുറഞ്ഞ് 37,040 രൂപയായി. ഗ്രാമിന് 50 രൂപ കുറഞ്ഞ് 4,630 രൂപയായി. ശനിയാഴ്ച പവന് 800 രൂപയായിരുന്നു ഒറ്റയടിക്ക് കൂടിയത്.